നമസ്കാരം എല്ലാവർക്കും. പ്ലസ് വൺ ഹിസ്റ്ററിയുടെ മറ്റേ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് റോമൻ എംപയറിലുണ്ടായിരുന്ന വർക്കേഴ്സിൻ്റെ അതിൻ്റെ തൊഴിലാളികളുടെ അവസ്ഥ എന്തൊക്കെയായിരുന്നു, എങ്ങനെയാണ് അവർ റോമൻ സാമ്രാജ്യത്തിലെ തൊഴിലാളികളെ എങ്ങനെയൊക്കെയാണ് ട്രീറ്റ് ചെയ്തിരുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ പടഭത്തിലേക്ക് പോകാം. അപ്പോൾ പടഭത്തിൽ ആദ്യമായിട്ട് ചർച്ച ചെയ്യുന്നത് സ്ലേവറി അല്ലെങ്കിൽ അടിമത്ത സമ്പ്രദായം എന്തായിരുന്നു എന്നുള്ളതാണ്. സ്ലേവറി വാസ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീപ്ലി റൂട്ടഡ് ഇൻ ഏൻഷ്യൻറ്റ് വേൾഡ്. പ്രാചീന ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതലായിട്ട് ഡീപ്പ് റൂട്ട് എന്ന് വെച്ചൊരു ആഴത്തിൽ വേരോടിയിട്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ആ ലോക പ്രാചീന ലോകത്തെ എന്താണ് സ്വാധീനിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു എന്ന് പറയാം സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയുന്നൊരു സമ്പ്രദായം. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ഒരു പ്രസ്ഥാനമായിട്ടൊക്കെയാണ് നമ്മൾ പറയേണ്ടത്. സ്ലേവറി ഇറ്റ് വാസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡീപ്ലി റൂട്ടഡ് ഇൻ ഏൻഷ്യൻറ്റ് വേൾഡ്. പ്രാചീന ലോകത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനമായിട്ട് ആഴത്തിൽ വേരോടിയിരുന്ന ഒരു സമ്പ്രദായമാണ് എന്തെന്ന് പറയാം സ്ലേവറി അല്ലെങ്കിൽ അടിമത്തം എന്ന് പറയാം. സ്വാഭാവികമായിട്ടും ഏൻഷ്യൻ്റ് വേൾഡിൽ അങ്ങനെ ഒരു സമ്പ്രദായം ഉള്ളതുകൊണ്ട് തന്നെ ഏൻഷ്യൻ്റ് വേൾഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്നായിരുന്നു നമുക്കറിയാം റോമൻ എംപയർ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും റോമൻ എംപയറിൽ ഒന്നുണ്ടായിരുന്നു ഈ പറയുന്ന അടിമത്ത സമ്പ്രദായം ഭയങ്കരമായിട്ട് ശക്തി പ്രാപിച്ചിരുന്നതെന്ന് പറയാം. റോമൻസ് കെപ്റ്റ് പ്രിസണേഴ്സ് ഓഫ് വാർ സ്ലേവ്സ്. നമ്മുടെ റോമിലെ ഒരു സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ റോമിലുണ്ടായിരുന്ന സ്ലേവ്സ് അല്ലെങ്കിൽ അടിമകളുടെ പ്രത്യേകത നോക്കിക്കഴിഞ്ഞാൽ റോമൻസ് കെപ്റ്റ് പ്രിസണേഴ്സ് ഓഫ് വാർ, യുദ്ധത്തിൽ പിടികൂടുന്ന തടവുകാരി. യുദ്ധ തടവുകാരിയാണ് പ്രധാനമായിട്ടും എന്തായിട്ട് ഉപയോഗിച്ചിരുന്നത്, ഇവിടെ ഉണ്ടായിരുന്ന സ്ലേവ്സ് ആയിട്ട് അല്ലെങ്കിൽ അടിമകളായിട്ട് അവർ ഉപയോഗിച്ചിരുന്നതെന്ന് പറയാം. സ്ലേവറി വാസ് നോട്ട് ചലഞ്ച്ഡ് ഈവൻ ബൈ ക്രിസ്ത്യാനിറ്റി. നമുക്കറിയാം ലോകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിലീജിയൻ ആയിരുന്നു എന്തെന്ന് പറയാം ക്രിസ്ത്യാനിറ്റി എന്ന് പറയാം. ആ പറയുന്ന ക്രിസ്ത്യാനിറ്റി പോലും എന്തിനെ ചലഞ്ച് ചെയ്യുന്നില്ല, സ്ലേവറിയെ ചലഞ്ച് ചെയ്തിരുന്നില്ല എന്നാണ് പറയുന്നത്. അതായത് ഈ പറയുന്ന സ്ലേവറി എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് ക്രിസ്ത്യാനിറ്റി ഉൾപ്പെടെയുണ്ടായിരുന്ന മതങ്ങൾ വരെ കണക്കാക്കിയിരുന്നതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനിറ്റി ഒരിക്കൽ പോലും എന്തിനെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നില്ല എന്ന് പറയും, സ്ലേവറി അല്ലെങ്കിൽ അടിമത്ത സമ്പ്രദായത്തെ ക്രിറ്റിസൈസ് ചെയ്തിരുന്നില്ല എന്ന് പറയാം. ഇനി റോമിലെ ഒരു സിസ്റ്റം നോക്കിയാൽ അണ്ടർ അഗസ്റ്റസ്, അഗസ്റ്റസ് എന്ന റോളറെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അണ്ടർ അഗസ്റ്റസ് ദെയർ വെർ 3 മില്യൺ സ്ലേവ്സ്. റോമിലെ മാത്രമായിട്ട് അഗസ്റ്റസിൻ്റെ കാലഘട്ടത്തിൽ എത്ര സ്ലേവ്സ് ഉണ്ടായിരുന്നു, 3 മില്യൺ സ്ലേവ്സ്. അല്ലെങ്കിൽ അത്രത്തോളം ഒരു സ്ലേവ്സ് എവിടെ ഉണ്ടായിരുന്നു അഗസ്റ്റസിൻ്റെ കാലഘട്ടത്തിൽ റോമിൽ മാത്രം ഉണ്ടായിരുന്നു എന്ന് പറയാം. സ്ലേവ്സ് വെയർ ആൻഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. സ്ലേവിനെ നമ്മൾ എങ്ങനെയാണ് കഴിക്കുന്നത്, ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ എന്താണൊരു ലാഭം കിട്ടുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇതിനെ, ഒരു വസ്തുതയായിട്ടാണ് നമ്മൾ ഇതിനെ കണക്ക് ചെയ്ത് സ്ലേവ്സിനെ നമ്മൾ കണക്കാക്കി. നമ്മൾ പുകളൊക്കെ വാങ്ങി ഇൻവെസ്റ്റ് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ലാൻഡൊക്കെ വാങ്ങും പോലെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് ഭാവിയിൽ ലാഭം കിട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവമായിട്ടാണ് എന്തിനെ കണക്കാക്കുന്നത്, സ്ലേവ്സിനെ അല്ലെങ്കിൽ അടിമകളെ കണക്കാക്കിയിരുന്നതെന്ന് പറയാം. അപ്പോൾ അത്രത്തോളം സ്ലേവറി എന്തായിരുന്നു റോമിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞുകൊണ്ട്. ദെൻ ദ റോമൻ അപ്പർ ക്ലാസസ് ആർ ഓഫൻ ഡ്യൂട്ടി ടുവേർഡ്സ് ദ സ്ലേവ്സ്. ഇനി റോമിലുണ്ടായിരുന്ന സ്ലേവ്സിൻ്റെ അവസ്ഥ, റോമിലെന്ന് മാത്രമല്ല പൊതുവേ സ്ലേവ്സിനെ ഭയങ്കരമായിട്ട് മൃഗങ്ങളെ ലൈക്ക് അനിമൽസിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തിരുന്നതെന്നാണ് പറയുന്നത്. അത്രയ്ക്ക് അടിമച്ചന്തകളെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ കന്നുകാലികളൊക്കെ വിൽക്കുന്ന പോലുള്ള കാലിച്ചന്തകൾ പോലെയുള്ള അടിമച്ചന്തകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ടായിരുന്നു. അവിടെയെല്ലാം എന്താണ് അടിമകളെ ഭയങ്കര മോശമായിട്ട് അല്ലെങ്കിൽ അനിമൽസിനെ നമ്മളിപ്പോൾ കന്നുകാലികളൊക്കെ വാങ്ങുന്നതിൽ അത്രത്തോളം മോശമായിട്ടുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ട്രീറ്റ് ചെയ്തിരുന്നത്. അവിടെ നിന്നൊക്കെ വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്ന സമ്പ്രദായങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോമൻ അപ്പർ ക്ലാസ്, റോമിലെ ഉപരിവർഗം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. നമ്മൾ ആ പറയുന്ന ഉപരിവർഗം എന്ന് പറയുന്ന ആൾക്കാർ ദേ വർ ഓഫൻ ബ്രൂട്ടൽ ടുവേർഡ്സ് ദെയർ സ്ലേവ്സ്. അവരുടെ സ്ലേവ്സിനോട് വളരെ ബ്രൂട്ടലായിട്ട് അല്ലെങ്കിൽ വളരെ മൃഗീയമായിട്ടാണ് അവർ പെരുമാറിയതെന്ന് പറയാം. ആ സ്പീസ് വാസ് എസ്റ്റാബ്ലിഷ് ഇൻ ദ ഫസ്റ്റ് സെഞ്ചുറി. നമുക്കറിയാം 1, 2, 3 നൂറ്റാണ്ടിലെ ഹിസ്റ്ററിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ 1-ാമത്തെ നൂറ്റാണ്ട് ഫസ്റ്റ് സെഞ്ചുറിയിൽ പീസ് വാസ് എസ്റ്റാബ്ലിഷ് അല്ലേ, സമാധാനം പുനഃസ്ഥാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ദ സപ്ലൈ ഓഫ് സ്ലേവ്സ് ഡിക്ലൈൻഡ്. ഈ പറയുന്ന അടിമത്ത വ്യാപാരം അല്ലെങ്കിൽ അടിമകളെ വാങ്ങി വിൽക്കുകയും ചെയ്യുന്ന പരിപാടി എന്താണ് ഡിക്ലൈൻ ചെയ്തതിനായി കുറയ്ക്കപ്പെട്ടു എന്ന് പറയാം. യൂസേഴ്സ് ഓഫ് സ്ലേവ് ലേബർ ഹാഡ് ഇറ്റ് ടു സ്ലേവ് ബ്രീഡിംഗ്. ഈ പറയുന്ന സ്ലേവ് ലേബർ എന്ന് പറഞ്ഞൊരു പരിപാടി അവസാനിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്തു, പുതിയൊരു സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തു. അതാണ് സ്ലേവ് ബ്രീഡിംഗ് ഓർ ചീപ്പർ സബ്സ്റ്റിറ്റ്യൂട്ടീവ്സ് സച്ച് ആസ് വേജ് ലേബർ വിച്ച് വെയർ ഈസിലി ഡിസ്പെൻസബിൾ. ഇത് ഭയങ്കര ചിലവുള്ളൊരു ഏർപ്പാടാണെന്ന് പറയാം സ്ലേവറി എന്ന് പറയാം. അപ്പോൾ അതുകൊണ്ട് അവരെന്ത് ചെയ്യപ്പെട്ടു, വേജ് ലേബർ റേറ്റ്സ്, ഇതിലെന്ന് വെച്ചാൽ തുച്ഛമായ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എന്താണ് ആവശ്യമുള്ള സമയത്ത് മാത്രം ജോലി ചെയ്യാനുള്ള ജോലിക്കാരെന്ന് പറയുന്ന സമ്പ്രദായം സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് തീരുമാനിച്ചു, സ്ലേവ് മാസ്റ്റേഴ്സ് തീരുമാനിച്ചു. അപ്പോൾ യൂസേഴ്സ് ഓഫ് സ്ലേവ് ലേബർ ഹാഡ് ഇറ്റ് ട്രെയിൻ ടു സ്ലേവ് ബ്രീഡിംഗ്. ഒന്നെങ്കിൽ സ്ലേവ് ബ്രീഡിംഗ് എന്ന് പറയുന്ന സിസ്റ്റം, അതല്ലെങ്കിൽ ചീപ്പർ സബ്സ്റ്റിറ്റ്യൂട്ട്സ്. ഈ സ്ലേവ്സിന് പകരമായിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ചീപ്പർ വില കുറഞ്ഞൊരു സമ്പ്രദായം കൊണ്ടുവന്നു. ദാറ്റ് വാസ് വേജ് ലേബർ. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, വേജ് ലേബർ. അതായത് വേജ് ലേബർ എന്ന് വെച്ചാൽ
ചെയ്യുന്ന ദിവസത്തെ ജോലിക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുക, ഒരു ഫണ്ട് കൊടുക്കുക. ആ ഒരു സിസ്റ്റമാണുള്ള വേജ് ലേബർ എന്ന് പറഞ്ഞ സിസ്റ്റം ഇവിടെ കൊണ്ടുവന്ന് റോമിലൊക്കെ കൊണ്ടുവരികയും ചെയ്തു എന്ന് പറയാം. മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രീ ലേബർ വാസ് യൂസ് ആ സ്ലേവ്സ് ഹാഡ് ടു ബി പ്രൊവൈഡ് വിത്ത് ഫുഡ് ആൻഡ് മെയിൻറ്റെയിൻ ത്രൂ ഔട്ട് ദ ഇയർ വിച്ച് പ്രൂവ്ഡ് എക്സ്പെൻസീവ്. നമ്മൾ അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ളൊരു ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. മോസ്റ്റ് ഓഫ് ദ ടൈം ഫ്രീ ലേബർ വാസ് യൂസ് മോസ്റ്റ് ഓഫ് ദ ടൈം ഒരുപാട് സമയം എന്താണ് ഫ്രീ ലേബർ വാസ് യൂസ്ഡ്. അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, ഫ്രീ ലേബറാണ് ഉപയോഗിക്കുന്നത്. ഫ്രീ ലേബർ എന്ന് വെച്ചാൽ നമ്മൾ ശമ്പളമൊന്നും കൊടുക്കാത്ത ഒരു ലേബർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ആ സ്ലേവ്സ് ഹാഡ് ടു ബി പ്രൊവൈഡ് വിത്ത് ഫുഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ത്രൂ ഔട്ട് ദ ഇയർ വിച്ച് വാസ് വെരി എക്സ്പെൻസീവ്. നമ്മളിപ്പോൾ ഒരു അടിമയെ വാങ്ങിയാണ്, നമ്മളിപ്പോൾ ഒരു അടിമച്ചന്തയിൽ പോയിട്ട് നമ്മളൊരു അടിമയെ വാങ്ങുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു 10,000 രൂപ കൊടുത്ത് ഒരു അടിമയെ വാങ്ങി എന്ന് വയ്ക്കുക. അത് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞത് ഭയങ്കര ഇൻട്രസ്റ്റിങ്ങാണ്. നമ്മൾ 10,000 റുപ്പീസ് കൊടുത്തിട്ട് ഒരു അടിമയെ വാങ്ങി അയാൾ നമ്മുടെ എന്താണ് നമ്മളിപ്പോൾ ചെറുക്കാൻ നിലയിലൊക്കെ വാങ്ങും പോലെ അതിന് നമ്മൾ വാങ്ങിയിട്ട് ഈ അടിമയെ കൊണ്ടുവന്നിട്ട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യിക്കുക, നമ്മുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ അടിമയെ കൊണ്ട് ചെയ്യിക്കുക. അടിമൊരു ഇൻവെസ്റ്റ്മെൻ്റാണ്, അതായതൊരു ഫ്രീ ലേബറാണ്. ശമ്പളം കൊടുക്കാതെ ജോലി ചെയ്യുന്നൊരു ആളായിട്ടാണ് ആര് ട്രീറ്റ് ചെയ്യുന്നത്, ഈ പറഞ്ഞ അടിമയെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ ഈ ആദ്യം മുടക്കുന്നൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടല്ലോ, ആ ഒരു 10,000 റുപ്പീസ് എന്ന് പറയുന്നത് അതും, പിന്നെ അതിനോടൊപ്പം തന്നെ എന്താണ് പ്രൊവൈഡ് വിത്ത് ഫുഡ്. വർഷാവർഷം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ എല്ലാ ദിവസവും ജോലി ചെയ്യുന്ന അടിമയും ഫ്രീ ആയിട്ട് വിടാൻ പറ്റത്തില്ലായിരിക്കും. എന്തിരുന്ന ആഹാരം കൊടുക്കണം, പിന്നെ എന്താണ് അതേ ആ വ്യക്തിക്ക് താമസിക്കാനുള്ള എന്തെങ്കിലും ഒരു ദിവസം പ്രായം കൊടുക്കണം, വസ്ത്രങ്ങൾ കൊടുക്കണം അല്ലെ. അങ്ങനെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് കുറേ കാലഘട്ടങ്ങൾ ആര് കണക്കാക്കിയത്, ഈ പറഞ്ഞ റോമിലെ ജനങ്ങൾ കണക്കാക്കിയത്. അടിമത്തം എന്ന് പറയുന്ന സമ്പ്രദായം കൊണ്ടുവന്നിരുന്നെങ്കിലും ആദ്യത്തെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹ്യൂജ് ആയതുകൊണ്ട് ഇതേപ്പെട്ടവർ ഈ ഒരു എക്സ്പെൻസീവ് കുറയ്ക്കാനായിട്ട് ഈ ഒരു എക്സ്പെൻസ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് അവർ ആരെ ഏർപ്പെടുത്തി തുടങ്ങി, ഈ ജോലികൾ ചെയ്യേണ്ട വേജ് ലേബറേഴ്സ് എന്ന ഗ്രൂപ്പിനെ ഏർപ്പെടുത്തി. ദിസ് ഈസ് എ റീസൺ ദാറ്റ് ദ സ്ലേവ്സ് വെയർ നോട്ട് എംപ്ലോയ്ഡ് ഇൻ ദ അഗ്രികൾച്ചർ. ഈ പറയുന്ന ഭയങ്കരമായിട്ടുള്ള ചിലവുകളുള്ളതുകൊണ്ട് തന്നെ അഗ്രികൾച്ചർ ഫാമുകളിൽ വേണ്ട കാർഷിക സ്ഥലങ്ങളിലൊന്നും വലുതായിട്ട് ആരും ഉപയോഗിച്ചിരുന്നില്ല, അടിമകളെ ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സ്ലേവ്സിനെ എവിടെ ഉപയോഗിച്ചിരുന്ന ഈ പറഞ്ഞ അഗ്രികൾച്ചർ ഫീൽഡുകളിൽ അല്ലെങ്കിൽ കാർഷിക പ്രത്യേകങ്ങളിൽ ധാരാളമായിട്ട് ആരും ഉപയോഗിച്ചിരുന്നില്ല, അടിമകളെ ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡും പിന്നെ എന്താണ് അവരുടെ മെയിൻ്റെനൻസും ത്രൂ ഔട്ട് ദ ഇയർ എല്ലാ വർഷവുമുള്ള അല്ലെങ്കിൽ വർഷാവർഷമുള്ള ഈ പറഞ്ഞ മെയിൻ്റെനൻസും ഭയങ്കര ഹ്യൂജ് എക്സ്പെൻസീവായിട്ട് അവർക്ക് തോന്നിയതുകൊണ്ട് അഗ്രികൾച്ചർ ലേബർ ആയിട്ട് ആരും ഉപയോഗിച്ചിരുന്നത് ഈ പറയുന്ന സ്ലേവ്സിനെ യൂസ് ചെയ്തിരുന്നില്ല എന്ന് പറയാം. ഓൺ ദ അതർ ഹാൻഡ് സ്ലേവ്സ് ആൻഡ് ഫ്രീ ഡിമാൻഡ് വെയർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ജോബ്സ് വെയർ ലേബർ വാസ് നോട്ട് റിക്വയർഡ് ഇൻ ലാർജ് നമ്പർ ദാറ്റ് ഈസ് ആസ് ബിസിനസ് മാനേജർ. നമ്മൾ കുറേ കൂടെ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഓൺ ദ അതർ ഹാൻഡ് മറ്റു വശം നോക്കിക്കഴിഞ്ഞാൽ സ്ലേവ്സ് ആൻഡ് ഫ്രീഡമാൻ ഫ്രീഡമാൻസിൽ ഈ പറയുന്ന സ്ലേവറിൽ നിന്നും ഒഴിവാക്കപ്പെടുന്ന ആൾക്കാർ. അപ്പോൾ ഇതിനകത്തൊരു മാനുമിഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സുണ്ട്. മാനുമിഷൻ എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്ലേവിനെ നമ്മളിപ്പോൾ വാങ്ങിയിട്ട് അയാൾക്ക് സാധാരണ രീതിയിൽ ശമ്പളവും കാര്യങ്ങളൊന്നുമില്ല, ഏതെങ്കിലും രീതിയിൽ അയാൾക്ക് എന്തെങ്കിലും രീതിയിൽ ക്യാഷോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കൾ കിട്ടിയിട്ട് എത്ര രൂപയ്ക്കാണോ വാങ്ങിയത് അത്രയും എമൗണ്ട് ഈ പറയുന്ന ഓണറിന് കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ഫ്രീ ആക്കുന്ന ഒരു പരിപാടിയുണ്ട്. ദാറ്റ് ഇസ് കോൾഡ് മാനുമിഷൻ. അതിനകത്ത് മാനുമിഷൻ എന്നൊക്കെയാണ് വിളിക്കാറുള്ളത്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കൂടെ ഫ്രീ ആയിട്ട് വരുന്ന ഫ്രീഡ് മാനും സ്ലേവ്സും എല്ലാം എന്ത് ചെയ്യപ്പെട്ടു, ദേവർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ജോബ്സ്. അവരെ മറ്റുള്ള ജോലികളിൽ ഉപയോഗിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ അഗ്രികൾച്ചറിൽ എക്സ്പെൻസീവ് ആയതുകൊണ്ട് അവിടെ ഉപയോഗിച്ചിരുന്നില്ല, പകരം നമ്മൾ എവിടെ ഉപയോഗിച്ചിരുന്നത്, വെയർ ലേബർ വാസ് നോട്ട് റിക്വയർഡ് ഇൻ ലാർജ് നമ്പർ. ഒരുപാട് ശമ്പളമൊന്നും കൊടുക്കാണ്ട അല്ലെങ്കിൽ ഒരുപാട് ചിലവുകളൊന്നും ഇല്ലാത്ത ജോലികളിലേക്ക് ആരെ റിക്രൂട്ട് ചെയ്തിരുന്നു, ഈ സ്ലേവ്സിനെയും ഫ്രീഡമെൻസിനെയൊക്കെ റിക്രൂട്ട് ചെയ്തിരുന്നു. ദാറ്റ് ഈസ് ബിസിനസ് മാനേജർ. ആ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബിസിനസ് മാനേജേഴ്സ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് അല്ലെങ്കിൽ ബിസിനസ് മാനേജേഴ്സ് എന്ന് പറയുന്ന ആ ഒരു തലങ്ങളിലേക്ക് ആരെ റിക്രൂട്ട് ചെയ്യുന്നു, സ്ലേവ്സിനെ റിക്രൂട്ട് ചെയ്യുന്നു, ഈ പറയുന്ന കൃഷിയിടങ്ങളിൽ നിന്ന് മാറ്റിയിട്ട് അവരെ ഏത് ഭാഗത്തേക്കാണ് ബിസിനസ് മാനേജേഴ്സ്, അവിടെ ലേബർ വളരെ കുറവാണ്ട് അങ്ങോട്ടാണ് കൂടുതലായിട്ട് റിക്രൂട്ട് ചെയ്തത്. ദർ വാസ് എ പ്രസംപ്ഷൻ ദാറ്റ് വിത്തൗട്ട് സൂപ്പർവിഷൻ നോ വർക്ക്ഔട്ട് എവർ ഡൺ. ഇവിടെ നമ്മളൊരു മുൻവിധിയോടുകൂടിയാണ് പെരുമാറിയിരുന്ന റോമിലെ ആൾക്കാർ. വിത്തൗട്ട് സൂപ്പർവിഷൻ, സൂപ്പർവൈസ് അല്ലെങ്കിൽ സൂപ്പർവൈസ് ചെയ്യാതെ അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കാതിരുന്നു കഴിഞ്ഞാൽ ദർ ഇസ് നോ വർക്ക്ഔട്ട് എവർ ഡൺ. ഒരു ജോലിയും നടക്കില്ല എന്നൊരു ഒരു പ്രിസെപ്ഷൻ അവർ ഇതുണ്ടായിരുന്നു. അതായത് അടമത്തം കൊണ്ടുവന്നപ്പോൾ തന്നെ എന്താണ് മേൽനോട്ടം വഹിക്കാനായിട്ട് ആൾക്കാർ വേണം അല്ലെ, മേൽനോട്ടം നടത്തിയില്ലെങ്കിൽ അല്ലെങ്കിൽ സൂപ്പർവിഷൻ നടത്തിയില്ലെങ്കിൽ അടിമകളുടെ ജോലിയൊന്നും ചെയ്യത്തില്ല, ഒരു കാര്യവും ചെയ്യില്ല എന്നൊക്കെ മുൻധാരണ ഇവിടുത്തെ ജനങ്ങൾ വച്ചു പുലർത്തിയിരുന്നു. സോ സൂപ്പർവിഷൻ വാസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ഫ്രീഡം സ്ലേവ്സ് ആൻഡ് സ്ലേവ്സ്. അപ്പോൾ ഈ ഒരു സൂപ്പർവിഷൻ എല്ലാ കാര്യങ്ങളിലും ഉണ്ടായിരുന്നു. ഇതിലൊക്കെയാണ് ഫ്രീ ആയിട്ടുള്ള ലേബറേഴ്സിൻ്റെ കാര്യത്തിലുണ്ടായിരുന്നു, സ്ലേവ്സിൻ്റെ കാര്യത്തിലും, അടിമകളും പിന്നെ അടിമത്തിന് മോചിതരായ ആൾക്കാരും
എന്ത് ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ സൂപ്പർവൈസ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അതിനകത്ത് ഉണ്ടായിരുന്നു. സൂപ്പർവിഷൻ വളരെ മസ്റ്റ് ആയിരുന്നു എന്ന് പറയാം. ഫോർ എ ബെറ്റർ സൂപ്പർവിഷൻ ദ സ്ലേവ്സ് വെയർ ഗ്രൂപ്ഡ് ഇൻ ടു ഗാങ് ഓഫ് ടെൻ. ഈ നന്നായിട്ട് സൂപ്പർവൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ സ്ലേവ്സിനെ 10 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിരുന്നു. സോ ദാറ്റ് ഇറ്റ് കുഡ് ബി ഈസി ടു സീ ഹൂ ഈസ് പുട്ടിംഗ് ഇൻ എഫർട്ട് ആൻഡ് ഹൂ ഈസ് നോട്ട്. ഈ 10 പേരുടെ ഗ്രൂപ്പായിട്ട് മാറ്റിയിട്ട് ഒരു സൂപ്പർവൈസറെ ആ ഗ്രൂപ്പിലാക്കും. അപ്പോൾ ഒരു സൂപ്പർവൈസറേക്ക് ഇല്ല, 10 ആ സ്ലേവ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മനസ്സിലാക്കാൻ പറ്റും ഇറ്റ് കുഡ് ബി ഈസി ടു സീ ഹൂ ഈസ് പുട്ടിംഗ് ഇൻ എഫർട്ട്. ആരാണോ കൂടുതലായിട്ട് ജോലി ചെയ്യുന്നത് ദെൻ ആൻഡ് ഹൂ ഈസ് നോട്ട്, ആരാണോ ജോലി ചെയ്യാത്തതെന്ന് വ്യക്തമാണ് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും. ദിസ് മെത്തേഡ് വാസ് ക്രിറ്റിസൈസ്ഡ് ബൈ പ്ലിനി ദ എൽഡർ, ഓതർ ഓഫ് ദ ഫേമസ് ബുക്ക് നാച്ചുറൽ ഹിസ്റ്ററി. ഈ ഒരു സമ്പ്രദായത്തെ ഏറ്റവും കൂടുതൽ ക്രിറ്റിസൈസ് ചെയ്ത ഒരു വ്യക്തിയാണ് പ്ലിനി എന്ന് പറയുന്ന ഹിസ്റ്റോറിയൻ. പ്ലിനിയുടെ പ്രത്യേകത, ഹി വാസ് ദ ഓതർ ഓഫ് ദ ബുക്ക് നാച്ചുറൽ ഹിസ്റ്ററി. നാച്ചുറൽ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ ഹിസ്റ്റോറിക്കൽ ബുക്ക് എഴുതിയ ആളാണ് പ്ലിനി ദ എൽഡർ. അദ്ദേഹം ഈ ഒരു മെത്തേഡിനെ ഭയങ്കരമായിട്ട് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ട്. ഹി വാസ് ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് സ്ലേവ് ഗ്യാങ്സ് വെയർ ദ ബെസ്റ്റ് മെത്തേഡ് ഓഫ് ഓർഗനൈസിംഗ് പ്രൊഡക്ഷൻ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം സ്ലേവ് ഗ്യാങ്സിനെ, സ്ലേവുകളുടെ കൂട്ടം ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്യുന്നത് വേർ ദ വേഴ്സ്റ്റ് മെത്തേഡ് ഓഫ് ഓർഗനൈസിംഗ് പ്രൊഡക്ഷൻ. പ്രൊഡക്ഷനെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏറ്റവും മോശപ്പെട്ട ഒരു സമ്പ്രദായമായിട്ടാണ് ആര് കണക്കുന്നത്, പ്ലെയിൻ ഇതിനെ കണക്കാക്കുന്നത്. ബിക്കോസ് സ്ലേവ്സ് ഹൂ വർക്ക് ഇൻ ഗ്യാങ്സ് വെയർ യൂഷ്വലി ചെയിൻഡ് ടുഗദർ ബൈ ദർ ഫീറ്റ്. അതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദോഷവശം എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ലേവുകളെ അല്ലെങ്കിൽ അല്ലാതെ ഈ വർക്ക് ചെയ്യുന്ന സ്ലേവ്സിനെ എന്ത് ചെയ്യാറുണ്ട്, അവരെ കൂട്ടം തെറ്റി പോകാതിരിക്കാനോ രക്ഷപ്പെട്ട് പോകാതിരിക്കാനോയായിട്ട് ചെയിൻഡ് ടുഗദർ ബൈ ദർ ഫീറ്റ്, അവരുടെ കാലുകൾ തമ്മിൽ കൂട്ടിക്കെട്ടുന്ന ഒരു സമ്പ്രദായം എവിടെ ഉണ്ടായിരുന്നു, റോമിനകത്ത് ഉണ്ടായിരുന്നു. അത് അവരുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ മോശമായിട്ട് ബാധിക്കണം, അതിൽ അവർക്ക് ഫ്രീ ആയിട്ട് ജോലി ചെയ്യാനോ കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു എന്ന് ആര് പറയുന്നു, പ്ലിനി ദ എൽഡർ പറയുന്നു. ദെൻ പ്ലിനി ഡിസ്ക്രൈബ്ഡ് കണ്ടീഷൻസ് ഇൻ ദ ഫ്രാങ്കിൻസെൻസ് ഫാക്ടറീസിലെ കുന്തിരിക്കം ഉണ്ടാക്കിയിരുന്ന അലക്സാണ്ടറിലെ കുന്തിരിക്കം ഉണ്ടാക്കിയിരുന്ന ഫാക്ടറീസിലെ എന്താണ് അവരുടെ അവിടുത്തെ സ്ലേവ്സിൻ്റെ അവസ്ഥയെക്കുറിച്ച് പ്ലിനി പറയുന്നുണ്ട്. Where he tells us no amount of supervision seemed to suffice. അദ്ദേഹം പറയുന്നത് വെച്ചാൽ മേൽനോട്ടത്തിൻ്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നില്ല, അതിൻ്റെ മേൽനോട്ടം ഭയങ്കരമായിട്ട് ഒരു മേൽനോട്ടം ഉണ്ടായിരുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് അലക്സാണ്ടറിയിലെ ഫ്രാങ്കിസെൻസ് ഫാക്ടറി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ അതായത് അതിരു കടന്ന രീതിയിൽ സാധാരണ സൂപ്പർവിഷനേക്കാൾ കൂടുതൽ ഭയങ്കരമായിട്ട് ഇവരെ സ്ലേവ്സിനെ കൺട്രോൾ ചെയ്യുന്ന സ്ഥലമാണ് അലക്സാണ്ടറിയിലെ ഫ്രാങ്കിസെൻസ് എന്ന് പറയുന്ന ഫാക്ടറി. എ സീലിസ് പുട്ട് അപ്പോൺ ദ വർക്ക്മെൻസ് അക്കൗണ്ട്സ്. അതായത് ഈ വർക്ക്മെൻ അല്ലെങ്കിൽ ജോലി എന്ന സ്ലേവ്സ് ഇട്ടിരിക്കുന്ന പുറമെയുള്ള ഡ്രസ്സ് അല്ലെങ്കിൽ എന്താണ് ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ മുകളിൽ ഒരു സീൽ പഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ദേ ഹാവ് ടു വിയർ എ മാസ്ക്. അവരൊരു മുഖാവരണം ധരിക്കണം, ഓർ എ നെറ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു വല കൊണ്ട് മുഖം മൂടണം. വിത്ത് എ ക്ലോസ് മെഷ് ഓൺ ദർ ഹെഡ്. തലയിട്ട് എന്താണൊരു ടോപ്പിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിലേക്ക് എന്ത് ചെയ്തിരുന്നു എന്ന് പറയാം, കുറേശ്ശെ കുറേശ്ശെ മാസ്കോ അല്ലെങ്കിൽ നെറ്റോ ഒക്കെ കവർ ചെയ്ത, അതായത് മുഖവും തലയും ഫുള്ളി കവർ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഡ്രസ്സാണ് അവർ ധരിച്ചിരുന്നത്. ബിഫോർ ദേ വെയർ അലൗഡ് ടു ലീവ് ദ പ്രിമിസസ് ദേ ഹാവ് ടു ടേക്ക് ഓഫ് ഓൾ ദ ക്ലോത്ത്. ഇവർ എപ്പോഴാണ് ഈ പറയുന്ന ഫാക്ടറി എന്നോ അല്ലെങ്കിൽ ഈ പറയുന്ന ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് പുറത്തു പോകുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യണം, അവരുടെ ക്ലോത്തുകളെല്ലാം റിമൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം. ഈ എന്തൊക്കെയാണ് ഈ പറയുന്ന ആദ്യമായിട്ട് പറഞ്ഞ ആ ഒരു സീല് പൊട്ടിയിരിക്കുന്ന വസ്ത്രം, പിന്നെ എന്താണ് ആ മാസ്ക്, പിന്നെ നെറ്റ്, അങ്ങനെ അവരുടെ തലയിലുണ്ടായിരുന്ന തൊപ്പി തുടങ്ങിയ എല്ലാ കാര്യങ്ങളും മാറ്റിയാൽ മാത്രമേ അവർക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റൂ, ഈ പറഞ്ഞ ഫാക്ടറിയിൽ നിന്ന് പുറത്ത് പോകാനായിട്ട് സാധിക്കും. അതിൻ്റെ ഒരു കാരണം വെച്ചാൽ ഫാക്ടറി വർക്കേഴ്സിൽ സ്ലേവ്സ് ആണെന്നറിയുന്നത് ഐഡൻറ്റിഫിക്കേഷൻ മാർക്കായിട്ടാണ് അതിനെ കണക്കാക്കിയത്, ഈ പറയുന്ന ഒരു ഡ്രസ് കോഡിനെ കണക്കാക്കിയതെന്ന് പറയാം. ഓൾദോ ഓൾ ദിസ് ലുക്ക് ഹാർഷ്, ഇറ്റ് സിമിലർ പ്രിൻസിപ്പൾസ് ഓഫ് ലേബർ കൺട്രോൾ ആർ ബീങ് എൻഫോഴ്സ്ഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ ഫാക്ടറീസ് ഇൻ ദ വേൾഡ് ടുഡേ. നമ്മളീ പ്രാചീന കാലത്തെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഓൾദോ ഓൾ ദിസ് ലുക്ക് ഹാർഷ് ഇറ്റ് സിമിലർ പ്രിൻസിപ്പൾസ് ഓഫ് ലേബർ കൺട്രോൾ ആർ ബീങ് എൻഫോഴ്സ്ഡ്. നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ടൈമിൽ നോക്കിക്കഴിഞ്ഞാൽ പണ്ട് കാലത്ത് സ്ലേവറി ഇത്രയും സ്ട്രിക്റ്റായിട്ട് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ലേബറേഴ്സിന് ഇത്രത്തോളം ഹാർഷ് ട്രീറ്റ്മെൻറ് നടത്തും. അതേ ഹാർഷ് ട്രീറ്റ്മെൻറ്റ് നമ്മളെപ്പോഴും നമ്മുടെ ഇപ്പോഴത്തെ ഒരു വേൾഡിനെ കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് അതിനെ പ്രധാനപ്പെട്ട എക്സാമ്പിളായിട്ട് നമ്മൾ പറയുന്നത് ഡെബിറ്റ് കോൺട്രാക്ട്സ് എന്നാണ്. പണ്ട് സ്ലേവറി ആണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ഒരു സമ്പ്രദായമാണ് ഡെബിറ്റ് കോൺട്രാക്ട്. ദേ വർ എ ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പ്രൈവറ്റ് എംപ്ലോയീസ് ആൻഡ് ദെയർ വർക്കേഴ്സ്. ഈ ഡെബിറ്റ് കോൺട്രാക്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് എംപ്ലോയേഴ്സ് അതായത് ജോലി കൊടുക്കുന്ന ആൾക്കാരും ജോലി ചെയ്യുന്ന ആൾക്കാരും നമ്മളൊരു എഗ്രിമെൻറ്റ് ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റിനെയാണ് നമ്മൾ ഏത് പേര് വിളിക്കുന്നത്, ഡെബിറ്റ് കോൺട്രാക്ട്സ് എന്ന പേര് വിളിക്കുന്നത്. ഇവരെ ടൈപ്പ് ഓഫ് എഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ദ പ്രൈവറ്റ് എംപ്ലോയീസ് ആൻഡ് ദെയർ വർക്കേഴ്സ്. പ്രൈവറ്റായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരും അവരുടെ വർക്കേഴ്സും നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കോൺട്രാക്റ്റിനെയാണ് നമ്മൾ ഡെബിറ്റ് കോൺട്രാക്ട്സ് എന്ന പേരിൽ വിളിക്കുന്നത്. ഇതാണ് നോക്കാം. ഇൻ ദീസ് ഡെബിറ്റ് കോൺട്രാക്ട് ഇറ്റ് വാസ് ക്ലെയിംഡ് ദാറ്റ് ദ എംപ്ലോയീസ് വെയർ ഇൻ ഡെബിറ്റ് ടു ദെയർ എംപ്ലോയീസ്.
ഈയൊരു ഡെബിറ്റ് കോൺട്രാക്റ്റിൽ കൂടെ ക്ലെയിം ചെയ്യപ്പെടുന്നത് ദാറ്റ് എംപ്ലോയീസ് ജോലി നോക്കാറ് ദേവർ ഇൻ ഡെബിറ്റ് ഓഫ് ദെയർ എംപ്ലോയീസ് അവർ ആർക്കൊരു ഡെബിറ്റാണോ അല്ലെങ്കിൽ നഷ്ടമാണെന്ന് പറയാം ഈ പറഞ്ഞ എംപ്ലോയീസിൻ്റെ നഷ്ടമാണെന്ന് പറയാം സോ ആസ് എ റിസൾട്ട് വെയർ അണ്ടർ ടൈറ്റർ കൺട്രോൾ അതുകൊണ്ട് തന്നെ മാക്സിമം പ്രൊഡക്ഷൻ കൂട്ടാനായിട്ടും അവരുടെ കാര്യങ്ങൾ നടത്താനും വേണ്ടിയിട്ടും ഈ വർക്കേഴ്സിനെ അവരെന്ത് ചെയ്യും ടൈറ്റർ കൺട്രോളിനെ വരുത്തും അതായത് ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നൊരു സമ്പ്രദായം കാണാൻ സാധിക്കും എല്ലാ ലാർജ് നമ്പർ ഓഫ് ഫാമിലീസ് വേണ്ടി ടു ബി ഡെബിറ്റ് ബോണ്ടേജ് ഇൻ ഓർഡർ ടു സർവൈവ് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ആൾക്കാരെന്ത് ചെയ്യും ഈ പറയുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരും ലാർജ് നമ്പർ ഓഫ് ഫാമിലീസും ഇതിനകത്ത് സെൻഡ് ചെയ്യുകയും ചെയ്യും ഈ പറയുന്ന ഡെബിറ്റ് ബോണ്ടേജിനകത്ത് സെൻഡ് ചെയ്യുകയും ചെയ്യും അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ സ്ലേവറിയെ പോലെ തന്നെ അല്ലെങ്കിൽ ആ പണ്ടുകാലത്തെ സ്ലേവറിയുടെ സിസ്റ്റം അതുപോലെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് വേറൊരു രീതിയിലാണെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം നമുക്ക് ഡെബിറ്റ് കോൺട്രാക്ട്സിൻ്റെ പേരിലാണ് വരുന്നത് ഡെബിറ്റ് കോൺട്രാക്ട്സ് എന്താണെന്ന് പറഞ്ഞു എന്താണ് എംപ്ലോയീസും പ്രൈവറ്റ് എംപ്ലോയീസും അവരുടെ വർക്കേഴ്സ് എന്നുള്ളൊരു കോൺട്രാക്റ്റാണ് അതിനകത്ത് അവർ എന്തിനെക്കുറിച്ച് പറഞ്ഞത് എംപ്ലോയീസ് വെയർ ഇൻ ഡെബിറ്റ് ഓഫ് ദെയർ എംപ്ലോയീസ് ഈ ജോലി ആൾക്കാർ ഈ പറയുന്ന എംപ്ലോയീസിനെ കൊണ്ട് ഡെബിറ്റ് അല്ലെങ്കിൽ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്നാണ് പറയുന്നത് ആ നഷ്ടം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അതായത് ജോലി എടുക്കുന്ന ആൾക്കാർക്ക് ജോലിക്കാർക്കുള്ള നഷ്ടം ഇല്ലാതാക്കാനായിട്ട് അവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് സോ എ ലാർജ് നമ്പർ ഓഫ് ഫാമിലീസ് വേണ്ടിയിട്ടും ഡെബിറ്റ് ബോണ്ടേജിൽ ഓർഡർ ടു സർവൈവ് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാറുണ്ട് ഈ പറയുന്ന ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നത് പറയാം എ ലോ ഓഫ് 398 റെഫേർഡ് ടു വർക്ക് ഈസ് ബീങ് ബ്രാൻഡഡ് 398 ഒരു നിയമപ്രകാരം ഇറ്റ് റെഫേർഡ് ടു വർക്ക് ഈസ് ബീങ് ബ്രാൻഡഡ് അവർ ചാപ്പ കുത്തുന്ന സമ്പ്രദായത്തെ കുറിച്ച് പറയുന്നുണ്ട് ചാപ്പ കുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ സീൽ പതിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ നമ്മൾ ചാപ്പ് കുത്തുക എന്ന് പറയുന്നത് മേ ബി അത് നമ്മൾ സാധാരണഗതിയിൽ ഇന്ത്യയിലൊക്കെ ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുതിരകളുടെ അല്ലെങ്കിൽ എന്താണ് ഈ പറയുന്ന കന്നുകാലികളുടെ പുറത്തൊക്കെ ചാപ്പ കുത്താൻ സമ്പ്രദായം ഇന്ത്യക്കകത്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയാം അതായത് അവർ ഇപ്പോൾ രാജാക്കന്മാർ ഭരിക്കുന്ന സമയത്ത് അവരുടെ നല്ല ഇനം കുതിരകളെ വേറെ ആൾക്കാരൊന്നും മോഷ്ടിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് എന്ത് ചെയ്യും കുതിരകളുടെ മുകളിൽ ഒരു എന്താണ് കമ്മരിടുക അല്ലെങ്കിൽ എന്താണ് ഒരു എംബ്ലം പ്രിൻ്റ് ചെയ്യുന്ന വയ്ക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അതായത് നമ്മൾ പൊതുവെ ചാപ്പ് കുത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് നമ്മൾ പശുക്കളെയൊക്കെ വാങ്ങുമ്പോഴേക്കും പശുക്കൾക്ക് ആതിരായിട്ടൊരു പശുവിൻ്റെ ചെവിയിലായിട്ട് ഒരു ചെറിയ ബോർഡ് നമുക്കൊരു സാധനം പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അതായത് ലോൺ പശുവാണ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ ഇവിടെ ആൾക്കാരുടെ പുറത്ത് അവരെ ബ്രാൻഡ് ചെയ്തിരുന്ന ചാപ്പ കുത്തുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു പറഞ്ഞത് അത് മേ ബി അവരുടെ പുറത്ത് സീലോ സീലടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ മാച്ചുകളായും പറ്റുന്ന സീലല്ല ഇരുമ്പ് പഴുപ്പിച്ച് വെച്ചിട്ട് സീൽ ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന ഒരു സിസ്റ്റത്തെക്കുറിച്ച് 398 നിയമം പറയുന്നുണ്ട് സോ ദേ ഫുഡ് ബി റെക്കഗ്നൈസ്ഡ് അവരെ പെട്ടെന്ന് മനസ്സിലാക്കാനും ഇഫ് ആൻഡ് ദേ വിൻ റൺ എവേ ആൻഡ് ട്രൈ ടു ഹൈഡ് അവർ ഇങ്ങോട്ട് ഓടിപ്പോകാതിരിക്കുന്ന ഇങ്ങ് ഒളിച്ചിരിക്കാതിരിക്കുന്ന വേണ്ടിയിട്ട് ആ സമ്പ്രദായം ഉപയോഗിച്ചതായിട്ട് പറയുന്നുണ്ട് രണ്ട് ഗ്രേറ്റ് ജീവിഷ് റിവോൾട്ട് ഓഫ് 66 AD ഉണ്ടായിരുന്നൊരു ജൂയിഷ് റിവോൾട്ട് ജൂതന്മാരുടെ ഒരു റിവോൾട്ടിനെ കുറിച്ച് പറയുന്നുണ്ട് ദ റവല്യൂഷണറീസ് ഡിസ്ട്രോയ്ഡ് ദ മണി ലെൻഡേഴ്സ് ബോൺ ടു വിൻ പോപ്പുലർ സപ്പോർട്ട് ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടാനായിട്ട് മണി ലെൻഡേഴ്സിൻ്റെ പണം പലിശ കൊടുക്കുന്ന ആൾക്കാരുടെ ആ റെക്കോർഡ്സ് എല്ലാം അവർ നശിപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ ജൂയിഷ് റിവോൾട്ടൊക്കെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ ഇടമുകളുടെ ആ ഒരു എന്താണ് പരിതാപകരമായ അവസ്ഥയ്ക്ക് ഒരു മാറ്റം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഈ ജൂയിഷ് റിവോൾട്ടൊക്കെ നടക്കുന്നത് ഇതെല്ലാം നമുക്ക് ഈ ഒരു മോഡേൺ ടൈമിലൊക്കെ ഉള്ള ഒരു സ്ലേവറുടെ അല്ലെങ്കിൽ എന്താണ് ഡെബിറ്റ് കോൺട്രാക്ട്സിൻ്റെ ഒരു ഫലം കാണാനൊക്കെയാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നത് ദെൻ എങ്ങനെയാണ് സ്ലേവറി ഉണ്ടാകുന്നതെന്ന് നോക്കിയില്ലേ പാരൻസ് സംടൈംസ് സോൾഡ് ദ ചിൽഡ്രൻ ഇൻ ടു സെർവിറ്റ്യൂഡ് ഫോർ പീരിയഡ്സ് ഓഫ് 25 25 വർഷക്കാലം പാരൻസ് രക്ഷിതാക്കൾ എന്ത് ചെയ്യാറുണ്ട് കുട്ടികളെ ജോലിക്ക് സോൾഡ് ദിയർ ചിൽഡ്രൻ 25 പിള്ളേരെ വിൽക്കുന്ന സമ്പ്രദായം വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ജോലിക്ക് വേണ്ടി 25 വർഷക്കാലത്തേക്ക് എന്ത് ചെയ്യാറുണ്ട് കുട്ടികളെ വിൽക്കുന്ന സമ്പ്രദായം വരെ റോമിലും അല്ലെങ്കിൽ ലോകത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ഇൻ ടു സെർവിറ്റ്യൂഡ് ഓഫ് പീരിയഡ്സ് ഓഫ് 25 25 വർഷക്കാലത്തേക്ക് കുട്ടികളെ വിൽക്കുന്ന സമ്പ്രദായമൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളും നമ്മൾ സ്ലേവറിയുമായിട്ട് അല്ലെങ്കിൽ റോമിലുണ്ടായിരുന്ന വർക്കേഴ്സിൻ്റെ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ അവസാന ഭാഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഈ 398 ഉണ്ടായിരുന്ന ആ ഒരു ബ്രാൻഡിങ് സിസ്റ്റം പിന്നെ എന്താണ് 66 ഉണ്ടായിരുന്ന ഒരു ജൂയിഷ് റിവോൾട്ട് പിന്നെ ഇതെല്ലാം ഈ ഒരു മോഡേൺ ടൈമിലും അല്ലെങ്കിൽ എന്താണ് ഏൻഷ്യൻ ടൈമിലൊക്കെ ഉണ്ടായിരുന്നു സ്ലേവറിയുടെ ആ ഒരു ഫലത്തെ അല്ലെങ്കിൽ സ്ലേവറിയുടെ ആ സിസ്റ്റത്തെ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് പിന്നെ ലാസ്റ്റ് പോയിന്റ് പറയുന്ന വെച്ചാൽ എന്താണ് ഇത് കുറേ ആൾക്കാരെ നമ്മൾ പറയുന്നത് റോമൻ സമരത്തിനകത്ത് ഈ യുദ്ധത്തിൽ കൂടി പിടിക്കപ്പെടുന്ന ആൾക്കാരെയൊക്കെയാണ് സ്ലേവ്സായി നിയമിക്കുന്നതൊക്കെ നമ്മൾ പറയുന്നത് അതല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട് പാരൻസ് സംടൈംസ് സോൾഡ് ദി ചിൽഡ്രൻ പാരൻസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാറുണ്ട് അവരുടെ കുട്ടികളെ വിൽക്കുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ ഉണ്ടായിരുന്നിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സാധിക്കും.